റേഞ്ച് ഓഫ് സ്പൈസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട പപ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 3 പച്ചമുളക് ഡയഗണലായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ മസാലയ്ക്ക് നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പില, പിന്നെ പഫ്സ് പേസ്ട്രി. ഇതിവിടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചു. ഞാനിതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ച ഇഞ്ചി അങ്ങോട്ട് ഇടുകയാണ്. ഈ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി അങ്ങോട്ട് ഇടാം. ഓക്കെ, ഇപ്പോൾ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പം ഇത് വയണ്ട് കിട്ടും. ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ എളുപ്പം വയണ്ട് കിട്ടും. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം ഏകദേശം ഇങ്ങനെ വയണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഈ പച്ചമുളക് കൂടെ ഇടാം. ഇതുകൂടെ ഒന്ന് വയണ്ട് വരട്ടെ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട്. നോക്കൂ, ഇത്രയും വയണ്ട മതി. ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഈ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാകത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കണോ ടോപ്പ് നോക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴലണം. ഇപ്പൊ ഇത് ശരിയായിട്ടുണ്ട്. ഒരുമാതിരി ആ തക്കാളിയൊക്കെ ഒന്ന് ഒത്തിരി അങ്ങ് വഴലണ്ട, എന്നാലും ഒരുമാതിരി ഒന്ന് വഴണ്ടു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ മസാലയാണേ. ഓക്കെ, അതിപ്പോ പഫ്സ് പേസ്ട്രി ആണ്. ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിനകത്ത് 2 ഷീറ്റ് ഉണ്ടാവും. ഇങ്ങനെ അപ്പൊ നമ്മളിത് ഇത് 3 ഫോൾഡ് ആയിട്ടായിരിക്കുന്നത്. അത് ഓരോ ഫോൾഡ് ആയിട്ടും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഓരോന്നും 2 മുറിക്കുക.
ഒരെണ്ണത്തിനകത്തുനിന്ന് നമുക്ക് 12 എണ്ണം 12 എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇച്ചിരി വെള്ളം ഇതിൻ്റെ 4 വശത്തും തൊടുക. അപ്പോൾ ഇത് ഒട്ടാൻ നല്ല എളുപ്പമാണ്. അപ്പം ഒരു പഫ്സ് പേസ്ട്രിക്കകത്ത് 2 ഷീറ്റ് ഉണ്ടാവും. ആ 2 ഷീറ്റ് മുറിച്ചിട്ട് ഏകദേശം നമുക്കൊരു 12 പഫ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം ഒരു മുട്ട, മുട്ടയുടെ ആ ചുമന്ന പാട്ട് മാത്രം, യോക്കിൻ്റെ പാട്ട് മാത്രം എടുത്തൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കത് തേച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ആ മുട്ടയുടെ യോക്ക് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഓവനിനകത്തോട്ട് വെക്കാൻ പോവാണ്. 350 degrees, ഒരു 30 minutes വയ്ക്കും. ഈച്ച് ഓവനിന് ഡിഫറെൻറ്റ് ടൈംസ് ആണ് വേണ്ടി വരുന്നത്. അപ്പം ഇത് ഞാൻ ഓവനിലോട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ടൈമിംഗ് പിന്നീട് പറയാം. ഓക്കെ, ദ പഫ്സ് ഇസ് റെഡി ഹിയർ. ഇപ്പം മുട്ട പഫ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് ഏകദേശം 1/2 hour എടുത്തു. ഏകദേശം ഈ ബ്രൗൺ കളർ ആകുമ്പോൾ ഓവനിൽ നിന്ന് എടുക്കുക. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.